ഉത്തര കൊറിയയ്ക്കുള്ള മറുപടി എന്നോണം സ്വന്തം സൈന്യം നടത്തിയ ബാലസ്റ്റിക് മിസൈൽ പരീക്ഷണം പരാജയപ്പെട്ടതോടെ ഞെട്ടിവെറിച്ച് ദക്ഷിണ കൊറിയൻ നഗരമായ ഗാങ് അമേരിക്ക ദക്ഷിണ കൊറിയ സംയുക്ത സൈനികാഭ്യാസത്തിനിടെയാണ് സംഭവം തൊടുക്കാൻ കഴിയാതെ ദിശ തെറ്റി നിലംബിച്ച ദക്ഷിണ കൊറിയൻ ബാലസ്റ്റിക് മിസൈൽ കത്തി അമരുകയായിരുന്നു ചൊവ്വാഴ്ച ജപ്പാന് നേരെ ഉത്തര കൊറിയ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചതിന് മറുപടിയായി സഖ്യകക്ഷികളായ ദക്ഷിണ കൊറിയയും യുഎസും ബോംബിംഗ് റണ്ണുകളും മിസൈൽ വിക്ഷേപങ്ങളും ഉൾപ്പെടെ ഒന്നിലധികം സംയുക്ത അഭ്യാസങ്ങൾ നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായിരുന്നു മിസൈൽ പരീക്ഷണം ദക്ഷിണ കൊറിയൻ സൈന്യം വിക്ഷേപിച്ച ഹ്യൂൺമ്യൂ റ്റു ഹൊസ്യദൂര ബാലസ്റ്റിക് മിസൈലാണ് തകരാറിലാവുകയും അല്പസമയത്തിനുശേഷം തകർന്നു വീഴുകയും ചെയ്തത് മിസൈലിന്റെ പ്രൊപ്പലന്റിനെ തീപിടിച്ചുവെങ്കിലും അതിന്റെ വാർഹെഡ് പൊട്ടിത്തെറിച്ചിട്ടില്ലെന്നാണ് ദക്ഷിണ കൊറിയൻ സൈനിക ഉദ്യോഗസ്ഥർ വാർത്താ ഏജൻസികളോട് പ്രതികരിച്ചത് ഇതിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് എന്നാൽ അതിന്റെ ആധികാരികത ഉറപ്പിച്ചിട്ടില്ലെന്നാണ് വാർത്താ ഏജൻസി എ പി പറയുന്നത് രാജ്യത്തിന്റെ കിഴക്കൻ തീരത്ത് ഗാങ് ന്യൂണിനടുത്തുള്ള ഒരു വ്യോമസേന താവളത്തിന് സമീപം വലിയൊരു തീഗോളം പോലെ ഓറഞ്ച് ജോലുകൾ കണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പരിഭ്രാന്തരായ പല ഗാങ് നിവാസികളും സിറ്റി എമർജൻസിയിലേക്ക് വിളിച്ചിരുന്നുവെന്നും ഒരു ഉദ്യോഗസ്ഥൻ എഫ് പി യോട് പറഞ്ഞു അത്തരം പരിശീലനങ്ങളെക്കുറിച്ച് സൈന്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് അറിയിപ്പൊന്നും ലഭിക്കാത്തതിനാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കാദ്യം അറിയില്ലായിരുന്നുവെന്ന് ഒരു നഗരസഭാ ഉദ്യോഗസ്ഥൻ വാർത്താ ഏജൻസിയോട് പ്രതികരിച്ചു സംഭവത്തിന് പിന്നാലെ ജനങ്ങൾ പരിഭ്രാന്തരായെന്നാണ് വിവരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് അൻപത്തി മൂന്ന് കൊറിയൻ യുദ്ധം ഒരു സമാധാന ഉടമ്പടിക്ക് പകരം ദക്ഷിണ കൊറിയയും കൊറിയയും സാങ്കേതികമായി യുദ്ധത്തിലാണ് എന്നാൽ ഇരു അയൽക്കാരും തമ്മിൽ സായുധ സംഘടനകൾ വിരളമാണ് മിസൈൽ തകരാർ മൂലമുണ്ടായ അഗ്നിബാധ സൈനിക ആക്രമണമെന്നാണ് പല നഗരവാസികളും കരുതിയത് ഒരു യുദ്ധമുണ്ടെന്നാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അതൊരു സൈനിക പരീക്ഷണമായിരുന്നു ട്വിറ്ററിൽ ഗാംഗ്വാങ്ങിൽ നിന്നുള്ള ഒരു ഉപഭോക്താവ് കുറിച്ചു എന്താണ് സൈന്യം ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ഇത്രയും സമയമെടുത്തത് ഒരു യുദ്ധമുണ്ടായാൽ അടുത്ത ദിവസമാണോ ഈ കാര്യം അറിയേണ്ടതെന്ന് മറ്റൊരു ഉപഭോക്താവ് പ്രതികരിച്ചു ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും തകർച്ചയുടെ കാരണം അന്വേഷിക്കുകയാണെന്നും ദക്ഷിണ കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു